ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ എത്തിയത് നമ്മുടെ കയ്യിലുള്ള ആസാം വാളയുടെ ഒരു പോണ്ടുണ്ട് അപ്പോൾ ഈ കുളത്തിൽ നമുക്ക് സാധാരണ ആസാം വാള വളർത്തുന്ന രാമീനി മാത്രമാണ് വളർത്തുന്നത് അപ്പോൾ നമ്മളതിൽ കുറച്ച് ഗപ്പീസിനെയും കൂടെ നമ്മളിൻ്റെ അത് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഗപ്പീസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യം ഡിപ്പ് ചെയ്ത് നമ്മുടെ പ്ലാറ്റിനം ഗോൾഡ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റിന ഗപ്പിയാണ് നമ്മൾ ഇതിനകത്തിട്ടുണ്ടായിരുന്നത് പ്ലാറ്റിനത്തിൽ ഇപ്പോൾ അതിൽ ഡംബോ ബിഗ് ഇയർ ഉണ്ട് ഡംബോ ഇയർ ഉണ്ട് ഇയർ ഇയറില്ലാത്ത ഒത്തിരി ഗപ്പീസായിട്ട് ഇപ്പോൾ അതിൽ നിറച്ചുണ്ട് അപ്പോൾ ഹോൾസെയിലായിട്ട് ത്രിവേണ്ടം ബേസ് ചെയ്ത ലൊക്കേഷനിൽ ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഹോൾസെയിൽ റേറ്റ് വന്നിട്ട് നമ്മൾ ഒരു പീസിന് അഞ്ചാണ് പിന്നെ കുറേ പേർ നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഒത്തിരി പ്ലാൻ ഒത്തിരി ഫിഷ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ വില കുറച്ച് കൊടുക്കുന്നതായിരിക്കും ഇതിനേക്കാളും കുറച്ച് നിങ്ങൾ എടുക്കുന്ന അനുസരിച്ച് തരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം ഒരു ഒരു മിനിമം റേറ്റ് വന്നിട്ട് ഒരു അഞ്ചാണ് മക്കാളും കൂടുതൽ നമുക്ക് എടുക്കുന്ന അനുസരിച്ച് കുറയ്ക്കാം ഓക്കെ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കാം അവരോട് നിങ്ങൾ കാര്യങ്ങളൊന്ന് ചോദിച്ച് അങ്ങനെ ഒന്ന് മേടിച്ചാൽ മതി അപ്പോൾ നമ്മളെ കുളം ഇതാണ് ആസാവാളയുടെ കുളം അപ്പോൾ ആസാവാള നിങ്ങൾ വളർത്തുന്നവർക്ക് നിങ്ങൾക്ക് ഗെപ്പി ഫിഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഇടവേള നമ്മൾ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആസാം വള കഴിക്കാതെ വരുന്ന ബാക്കിയുള്ള വെള്ളത്തിലുള്ള വേസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഫിഷ് കഴിച്ച് അങ്ങനെ കുറച്ച് പൗണ്ട് കുറച്ച് ഒന്ന് വൃത്തിയായിട്ട് കിടക്കും ഈ ഗപ്പി ഫിഷിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലായിട്ട് വന്ന് എപ്പോഴും മുകളിലൊരു മറ്റേ മീനാണെങ്കിൽ കഴിക്കുന്ന സമയത്താണ് കൂടുതൽ കുളത്തിനെ ഒന്ന് ജസ്റ്റ് അനക്കി എടുക്കുന്നത് മറ്റേ പക്ഷേ ഗപ്പീസ് ആണെങ്കിൽ കുറച്ചുകൂടെ വെള്ളത്തിനെ കുറച്ച് ഓക്സിജേറ്റഡ് ആക്കി മാറ്റാറുണ്ട് എപ്പോഴും വന്ന് മൂവ്മെൻറ്റേ നടത്തുന്നുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടെ നമ്മുടെ ഈ കുളത്തിനെ കുറച്ചുകൂടെ ഒന്ന് ബെറ്ററാണ് അപ്പോൾ അത് നിങ്ങൾ ഇടകളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഈ നമ്മുടെ ആസാ വളരെ കൊടുക്കാൻ വേണ്ടിയുള്ള ഫുഡിനുള്ള പൈസ നമുക്ക് ഏകദേശം നമുക്ക് നമുക്ക് ഈ ഗപ്പീസിൽ നിന്ന് കിട്ടും ആ ഒരു മെത്തേഡ് ഞാൻ നമ്മൾ ചെയ്തത് നമുക്കിപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആവശ്യമുള്ള ഒരു ഗെപ്പീസ് ആവശ്യമുള്ള ഒരു കോൺടാക്ട് ചെയ്യുക ഗപ്പീസ് നമ്മുടെ കയ്യിലുള്ള ഗപ്പീസിന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഞാൻ ഈ കുളത്തിൽ ഓടിക്കളിച്ച് നടക്കുന്നതിൻ്റെ വീഡിയോ ജസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ആഡ് ചെയ്തിരിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ആണ് നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് അപ്പോൾ ഈ ഗപ്പീസിന് നമ്മൾ ഏകദേശം ഗപ്പി ഡിമാൻഡ് ഉള്ള ടൈമിൽ ഇത് അറുപത് അല്ല ഏകദേശം നൂറ് രൂപയ്ക്ക് നമ്മൾ മേടിച്ചതാണ് പെയർ പക്ഷേ ഇപ്പോൾ വന്നാൽ തന്നെ റേറ്റ് ഒരു അറുപത് അല്ലെങ്കിൽ എഴുപത്തഞ്ചൊക്കെ ആയി കുറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മൾ കൊടുക്കുന്ന റേറ്റിന് ഹോൾസെയിൽ എടുക്കുന്ന വിൽക്കുന്നവർക്ക് നല്ല ലാഭമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഹോൾസെയിൽ അല്ല നിങ്ങൾക്ക് റീറ്റെയിൽ തന്നെ വേണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു റേറ്റിനൊക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ആവശ്യമുള്ള ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം അത് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ ഓൾ ഇന്ത്യ ബേസും അതുപോലെ കേരള നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് പ്രൊഫഷണൽ വഴി ഡി ടി സി വഴി ശ്രീ ശ്രീമാരുതി കൊറിയർ വഴിയൊക്കെ നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് ഡീറ്റെയിൽസ് അതുപോലെ നമ്മുടെ കയ്യിൽ ഒത്തിരി വാട്ടർ പ്ലാന്റ്സ് പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ദിസ് സൈനിങ് ഔട്ട്